കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിൻ റിമാൻഡിൽ. നവംബർ 29 വരെയാണ് ജില്ലാ സെഷൻസ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തത്. തിരിച്ചറിയൽ പരേഡിന് കോടതി അനുമതി നൽകി. കേസ് സ്വന്തമായി വാദിക്കണമെന്ന പ്രതിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. പോലീസിനെതിരെ പരാതിയില്ലെന്നും ഡൊമിനിക് മാർട്ടിൻ കോടതിയെ അറിയിച്ചു. പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടെ ബോംബ് നിർമ്മാണം അന്വേഷണ സംഘം പുനരാവിഷ്കരിച്ചു. ബോംബ് നിർമ്മിച്ചത് ഡൊമിനിക് മാർട്ടിൻ തന്നെ എന്നതിൽ സംശയമില്ലെന്ന് കൊച്ചി ഡി സി പി എസ് ശശിധരൻ പറഞ്ഞു. തെളിവെടുപ്പിൽ എന്തെങ്കിലും കിട്ടിയോ സാർ? ഇന്നലെ തെളിവെടുപ്പിൽ തെളിവെടുപ്പിൽ എന്തെങ്കിലും നിർണായകമായി കിട്ടിയോ സാർ? തെളിവെടുപ്പിൽ വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, യു എ പി എ ചുമത്തിയ കേസായതുകൊണ്ട് തന്നെ ഒരു മാസം വരെ റിമാൻഡ് ചെയ്യാം കോടതിക്ക്. ഇവിടെ ഒരു മാസത്തെ റിമാൻഡാണ് പ്രതിക്ക് കോടതി ഇന്ന് കൊടുത്തിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകി വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊക്കെ കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് കോടതിയിൽ എന്തെങ്കിലും പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ? അന്വേഷണ സംഘം സാധാരണ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വിശദമായി കൊടുക്കാറുള്ളതാണ്, അതൊക്കെ പുറത്തു വരാറുള്ളതാണ്. എന്താണ് അക്കാര്യത്തിൽ പോലീസിന് വിശദീകരിക്കാൻ ഉണ്ടായിരുന്നത് കോടതിയിൽ നിന്നും? വിജയകുമാർ, ഇന്ന് കോടതിയിൽ അസാധാരണമായ ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി ഡൊമിനിക് മാർട്ടിൻ. തനിക്ക് അഭിഭാഷകനെ ആവശ്യമില്ല എന്നും ഈ കേസ് തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും തൻ്റെ ആശയങ്ങൾ തന്നിലൂടെ പുറത്തു വരാനുള്ള ഒരു സാഹചര്യമായി ഇതിനെ കണക്കാക്കുമെന്നും ഡൊമിനിക് മാർട്ടിൻ കോടതിയെ അറിയിച്ചു. ഒപ്പം പോലീസുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും തനിക്കില്ല എന്നും മാർട്ടിൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. മാർട്ടിനെ കൊണ്ട് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന, അതിന് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന മറുപടി അല്ലെങ്കിൽ കോടതി അറിയിച്ചിരിക്കുന്നത് മാർട്ടിൻ അതീവ ബുദ്ധിശാലിയും കഠിനാധ്വാനിയുമാണെന്നാണ്. ഇന്ന് നടത്തിയ തെളിവെടുപ്പാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. അത്താണിയിലെ വീട്ടിൽ 7 മണിക്കൂറാണ് മാർട്ടിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ആ തെളിവെടുപ്പിൽ ഇവിടെ വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നും ആ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, ആ വയറിന്റെ കഷ്ണങ്ങൾ, പടക്കം, അതോടൊപ്പം തന്നെ പെട്രോൾ വാങ്ങിയ കുപ്പി, അതെല്ലാം കണ്ടെടുത്തു. അതിനും അപ്പുറത്ത് മാർട്ടിൻ തന്നെയാണ് ഈ ബോംബ് നിർമ്മിച്ചതെന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടി ഈ ബോംബ് നിർമ്മാണം തങ്ങൾ പുനരാവിഷ്കരിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ കേസിൽ മാർട്ടിൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇടപെടലുകളും കൃത്യമായി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസിന്റെ പക്കൽ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. 29-ാമത് വരെയാണ് നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ നാളെ തിരിച്ചറിയൽ പരേഡിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. ഈ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന യഹോവ സാക്ഷികളെ എത്തിച്ചായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. മാർട്ടിൻ അവിടെ എത്തിയെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ശ്രമം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് ഇയാൾ ദുബായിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഉള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇയാൾ തന്നെയെന്ന് പ്രതിയെന്ന്, ഇയാൾ തന്നെയാണ് ഒറ്റയ്ക്കാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് ആവർത്തിക്കുമ്പോഴും മറ്റു വശങ്ങൾ കൂടി ഇഴകീറായി പരിശോധിക്കുകയാണ് പോലീസ്. ദേശീയ ശ്രദ്ധ ഉൾപ്പെടെ ആകർഷിച്ച ഒരു കേസാണ്. ഒരുപക്ഷെ അസാധാരണമായ ഒരു ബോംബ് സ്ഫോടനവും അസാധാരണമായ ഒരു പ്രതിയും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തനിക്ക് ഈ സഭയോട് ഉള്ള പക മാത്രമാണ് ഈ ആക്രമണത്തിന് കാരണമെന്ന മാർട്ടിന്റെ മൊഴിയുമാണ്. ആദ്യഘട്ടത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസ് അതെല്ലാം തള്ളുകയാണ്. അതിനപ്പുറത്ത് പ്രധാനമായും മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സമാന്തര പരിശോധന നടത്തുന്നുണ്ട്. കൃത്യമായ ആക്ഷൻ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ, അത്താണിയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ അവിടെ നിന്ന് ഇയാൾ ഈ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവകകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അത്തരമൊരു സ്ഫോടക വസ്തു എങ്ങനെ നിർമ്മിക്കും എന്നത് ഇയാൾ അവിടെ വെച്ച് തന്നെ പോലീസിന് കാണിച്ചു കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതൊക്കെ ഈ കേസിൽ നിർണായകമാണ്. അപ്പോൾ സാങ്കേതിക തികവോടെ ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നയാളാണ് താനെന്ന് പോലീസിന് മുന്നിൽ അയാളത് പ്രകടിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയുമാണെന്ന് തെളിവെടുപ്പിനിടെ കണ്ടതല്ലേ? വിജയമാർ, അത്തരത്തിലൊരു സംശയം തുടക്കം മുതലുണ്ടായിരുന്നു. മാർട്ടിനെ കൊണ്ട് ഇത്തരത്തിൽ ഐ ഇ ഡി പോലുള്ള ഒരു സംവിധാനം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം പോലീസിന് മുൻപിലും പൊതുസമൂഹത്തിന് മുൻപിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിന്ന് സാധൂകരിക്കപ്പെടുകയാണ് ഇന്നത്തെ തെളിവെടുപ്പിനിടയിൽ നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ആ വീട്ടിലെത്തിച്ച ശേഷം ഈ വസ്തുവകൾ, ഈ ബോംബുണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവകൾ കണ്ടെത്തിയ ശേഷം മാർട്ടിനോട് തന്നെ ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചപ്പോൾ അക്കമിട്ട് ഇതെങ്ങനെയാണ് ഈ ഐ ഇ ഡി താൻ നിർമ്മിച്ചത്, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി
പറഞ്ഞു കൊടുക്കുകയും അത് പുനരാവിഷ്കരിക്കുകയും ചെയ്തു. പോലീസ് അത് മാർട്ടിന്റെ മൊഴി മാത്രം വിശ്വാസത്തിലെടുത്ത് കോടതിയിൽ ചെന്നാൽ ഒരു പക്ഷേ അത് പ്രതികൂലമായി ബാധിക്കാമെന്ന് ഒരു തിരിച്ചറിവ് പോലീസിനുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പുനരാവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അതുകൊണ്ട് മാത്രമാണ് 7 മണിക്കൂറാണ് ആ വീട്ടിൽ മാത്രം തെളിവെടുപ്പ് നടത്തിയത്. ക്രൈം സ്പോട്ടിലേക്ക് എത്തിക്കാതെ ആ വീട്ടിൽ മാത്രമാണ് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംശയം ഈ പൊതുസമൂഹത്തിലും അതോടൊപ്പം പോലീസ് സേനയിലുമുള്ള ആളുകൾക്ക് അന്വേഷണ സംഘത്തിനും എല്ലാം ഉയർന്ന ഒരു ചോദ്യം, ഇത്തരത്തിലൊരു സാധാരണക്കാരനായ മനുഷ്യന് എങ്ങനെയാണ് IED പോലെ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കാവുന്ന ഒരു ബോംബ് ഓപ്പറേറ്റ് ചെയ്താൽ എടുക്കുക എന്നുള്ള സംശയമാണ്. പക്ഷേ ആ സംശയം പൂർണ്ണമായി നീങ്ങിയെന്നാണ് ഇന്നത്തെ തെളിവെടുപ്പിനിടയിൽ പോലീസിന് മനസ്സിലാകുന്നത്. അപ്പോഴും മറ്റു വശങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ ദുബായിൽ ഉണ്ടായിരുന്നു. ആ ദുബായിൽ ഇയാൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലങ്ങൾ കൃത്യമായി പരിശോധിക്കും. ഒരു തരത്തിലുള്ള പഴുതും ഉണ്ടാകില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നു. വിജയകുമാർ. യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിയെ റിമാൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ തിരിച്ചറിയൽ പരേഡ് ഉണ്ടാകും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകി വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തുടർ തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. അതേസമയം